നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ നീക്കുരു ദുഃഖ സിംഹാസനം നൽകി തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്ന സിംഹാസനം നൽകി ഒരു കടുപ്പവും ഇല്ലല്ലോ. കടുപ്പം മാത്രമല്ലടോ, ഇപ്പൊ പഴയതുപോലെ ആരോടും ഒരു അടുപ്പവും ഇല്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടാതെ ആരെങ്കിലും ഒന്ന് സഹായത്തിന് കൂട്ടിക്കൂടെ? സഹായത്തിന് കൂട്ടിയവരൊക്കെ നന്നായി സഹായിച്ചത് കൊണ്ടാ ആ 5-സ്റ്റാറിൽ നിന്നും ഈ തട്ടുകടയിലേക്ക് മാറേണ്ടി വന്നത്. സിനിമാ വിശേഷം. തോപ്പിൽ ജോപ്പൻ ജൈത്രയാത്ര തുടരുന്നു. ഈ ജോപ്പൻ എന്ന പേര് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ പടം നന്നായിട്ട് ഓടുവന്നു. അതെങ്ങനെ മനസ്സിലായി? ഈ ജോപ്പൻ എന്ന പേര് എന്നെ നന്നായിട്ട് ഓടിച്ചതാ. ഇപ്പോൾ ഒരു മൂലയിൽ ഇരിപ്പിട. എടോ ഉമ്മച്ചാ, തന്റെ ഈ തട്ടുകട എപ്പോഴാടോ അടയ്ക്കുന്നേ? ഓ, ഇതൊന്നും തുറന്നതേ ഉള്ളൂ, അതിനു മുൻപേ അടപ്പിക്കാനാ ധൃതി. തന്റെ കടയിൽ എന്താടോ കഴിക്കാനുള്ളത്? ബീഫ് പറ്റിച്ചതുണ്ട്, കോഴി പറ്റിച്ചതുണ്ട്, താറാവ് പറ്റിച്ചതുണ്ട്, മീൻ പറ്റിച്ചതുണ്ട്. ഓ, തന്റെ ഈ പറ്റിക്കൽ ഇതുവരെ നിർത്താറായില്ലേടോ. എനിക്ക് ഒരു കട്ടൻ ചായയും പരിപ്പോടെയും താടോ. 5-സ്റ്റാർ കിട്ടിയില്ലേ, ഇനിയെങ്കിലും ഈ കട്ടൻ ചായ പരിപ്പോടേക്കൊന്ന് നിർത്തിക്കൂടെ? എടോ ഉമ്മച്ചാ, ഏതോ ഫ്രീക്ക് പയ്യന്മാർ ഡ്യൂക്ക് ബൈക്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും അല്ലടോ, ദാ നോക്ക്. ചാടിച്ചാടി മണ്ണിൽ ചാടും കുഞ്ഞി മഞ്ചാടിക്കുരുവേ, 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 എനിക്കൊരു ബുൾസൈ എടുക്ക്. അല്ല, താൻ എന്താടോ സ്ഥിരമായിട്ട് ഈ ബുൾസൈ മാത്രം കഴിക്കുന്നത്? അതാവുമ്പോ ഈ മഞ്ഞ പൊട്ടാതിങ്ങ് കിട്ടും. പൊട്ടാതെ കിട്ടിയിട്ട് എന്താടോ കാര്യം? താൻ അതും കുത്തിപ്പൊട്ടിക്കില്ലേ? അച്ചുമാമൻ അധികം പറയണ്ട, ഈ ഗതാഗത വകുപ്പ് ഞങ്ങളോട് തികഞ്ഞ അവഗണനയാ കാണിക്കുന്നത്. എന്തവഗണനയാടോ? അതായത് ഈ റോഡുകളില് കുറച്ച് സ്ഥലത്ത് മാത്രം മഞ്ഞ വര, ബാക്കി എല്ലാ സ്ഥലത്തും വെള്ള വര. ഇത് ഈ മഞ്ഞയോട് കാണിക്കുന്ന ഒരു അവഗണനയല്ലേ? ഇയാൾ ഇത് എന്തൊക്കെയാടോ ഈ പറയുന്നത്? ബിരിയാണി പാഴ്സൽ വേണമായിരുന്നു. ഉണ്ടല്ലോ കുഞ്ഞിക്ക. എന്താണപ്പാ? ഈ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. അതെന്താടോ തനിക്ക് എടുത്തു കൊടുത്താൽ? ഞാൻ എടുത്തു കൊടുത്തിട്ട് വേണം നിങ്ങൾക്കിനി അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. നമ്മളില്ലേ എന്നാ പെടിക്ക് നല്ല മലബാറി ബിരിയാണി. ഇതെന്താ ഐസ്ക്രീമോ? ഐസ്ക്രീം ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ലല്ലല്ലല്ല, അത് ചോദിക്കേണ്ട കാര്യമില്ല, നമ്മുടെ വക ഫ്രീ ആണപ്പാ. പറ്റു മാത്രം ചോദിക്കണ്ട, സ്ത്രീകൾക്ക് ഇവിടെ പറ്റില്ല. അപ്പോൾ താൻ ഇതിനു മുമ്പ് ഒരു സ്ത്രീക്ക് പറ്റുകൊടുത്തതോ? അച്ഛമാമ, ഒരു പറ്റൊക്കെ ആർക്കും പറ്റും. ശബ്ദ മലിനീകരണം ഉണ്ടാക്കാതെ കാര്യം പറയടോ. അതായത് ഉമ്മച്ചാ, നിങ്ങളുടെ ഈ പ്രസ്ഥാനം മഞ്ഞ പിടിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയ്യോ, മഞ്ഞ പിടിക്കുമെന്നല്ലടോ, പച്ച പിടിക്കുമെന്നല്ലേ. ഈ പച്ച ഇവരുടെ കൂടെ ഉണ്ടല്ലോ. മുരുകൻ കഹാ ഹേ. ഈ ജബ, അതായത് ഈ ഡൽഹി കടന്ന് ഞാൻ കറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഹിന്ദി എനിക്ക് അങ്ങ് വഴങ്ങിയിട്ടില്ല. പക്ഷേ മറ്റു പലർക്കും താൻ വഴങ്ങിയിട്ടുണ്ടല്ലോ. അരേ ബോൾ മുരുകൻ കഹാ ഹേ. ഓ, ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട്.
മലയാള ഭാഷ തൻ മാദക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിന് ഉള്ളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. അതെ, ഞാൻ നിങ്ങളെ സഹായിക്കാം. മലയാളം തെറ്റാതെ പറയാൻ അറിയാത്ത താനാണോ ഞങ്ങളെ സഹായിക്കുന്നേ? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ അതെ, ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, കണ്ട? ആട്ടെ, എന്താ പുസ്തകത്തിന്റെ പേര്? ഭക്ഷണ പോഷിണി. ഭക്ഷണ പോഷിണി അല്ലടോ, ഭാഷാ പോഷിണി. ആ, അവരവർക്ക് ഇഷ്ടമുള്ളത് പറയാം, അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. ഓൾ മുറുക്കൻ കഹാ ഹേ. ഓ, അതാണോ മുറുക്കാൻ ഇവിടെ കിട്ടുമെന്ന്? മുറുക്കാൻ ഇവിടെ കിട്ടത്തില്ല, ഇത് തട്ടുകടയാ, ഇവിടെ ദോശയും ഓംലറ്റും ഒക്കെ കിട്ടത്തുള്ളൂ. വിഡ്ഢിത്തം പറയാതെടോ, ഹിന്ദി അറിയാവുന്ന ആരുമില്ല ഇവിടെ. ഞാനുണ്ട്. കണ്ടോ, എനിക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ അന്തപ്പൻ ഓടിയെത്തും, എന്നിട്ട് അതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് തിരിച്ചങ്ങ് പോകും. എന്ത പ്രശ്നം? സംഭവം വേറൊന്നുമല്ല, പുലി മുരുകനെ കാണണമെന്നാണ് പറയുന്നത്. എന്താ, നിങ്ങളുടെ നാട്ടിലും പ്രശ്നമുണ്ടോ? അതായത്, മുരുകൻ വരുമ്പോൾ പുള്ളി വന്നിരുന്നെന്ന് പറയണം. എടോ, അയാൾ ആരാണെന്നൊന്നു ചോദിക്കടോ. ഒറ്റ മിനിറ്റ്. അതെ, ഈ മുരുകനെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിന് പ്രത്യുപകാരമായിട്ട് എനിക്കൊന്നും വേണ്ട, എന്റെ മകന് എന്തെങ്കിലും ചെയ്താൽ മതി. അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. മോഡി ഗിരിജയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അതെ, അന്തപ്പ സാർ എങ്ങനായി ഹിന്ദി പഠിച്ചത്? ഹിന്ദി പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് സോണിയാജിയുടെ മടിയിലായിരുന്നു. ആവശ്യമറിയിച്ചപ്പോ തോക്കെടുത്ത് കൈ തന്നിട്ട് അതിർത്തിയിലേക്ക് വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒരു ഓട്ട വരും. ശബരും കി സിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹൈ ഹോ. അമ്പടെ ചാണ്ടിക്കുട്ട, ഉമ്മച്ച ഹിന്ദി പഠിച്ചയോ? പഠിച്ചതല്ല ഹോ, ഇതെങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയതാ. നോർത്ത് ഇന്ത്യ ചെന്ന് പട്ടിണി കിടന്ന ആരായാലും ഹിന്ദി പഠിച്ചോ അല്ലേ സാറേ? കറക്റ്റ്. പിന്നെ ഈ രാഷ്ട്രീയവും ഹിന്ദിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതെന്ത് ബന്ധോ സാറേ? രണ്ടിലും ആപ്പുണ്ട്. ഹിന്ദിയിൽ ആപ്പ് വെച്ചാൽ പഠിച്ച് കേറാം, രാഷ്ട്രീയത്തിൽ ആപ്പ് വെച്ചാൽ പിടിച്ചും കയറാം. എടോ, തന്നോട് കട വെക്കാൻ ഒരു ബോർഡ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തായി? അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തുവാണോ ഈ എഴുതി വെച്ചിരിക്കുന്നത്? കണ്ടില്ലേ, ദോശയും ചന്തിയും എന്ന്. ചമ്മന്തിയുടെ ഇമ്മ വിട്ടുപോയതാ. എന്താണോ ഈ ഫുൾ സൈസ്? ഫുൾ സൈസ് അല്ല, ബുൾ സൈസ്. അങ്ങനെ വായിക്കണം. കൊള്ളാം, ഇപ്പോഴും ഈ സൈസൊക്കെ തന്റെ കൂടെ ഉണ്ടല്ലേ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേട്ടായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും വെറുതെ തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. ഇവിടെ ആരും കൊതിച്ചിട്ടില്ല. വിടുവായി തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. എന്താ വേണ്ടത്? ഉമ്മച്ചാ, എനിക്ക് ഭരിക്കണം, എന്നെ മുന്നണിയിലേക്ക് തിരിച്ചെടുക്കണം, പ്ലീസ്. താനിവിടുന്ന് എന്ത് പറഞ്ഞിട്ടാടോ ഇറങ്ങിപ്പോയത്? മുന്നണി ഉണ്ടാക്കുമെന്നോ താടം പഠിപ്പിക്കുമെന്നോ എന്നെ കൊണ്ട് ഇന്ന ഇപ്പ ഇക്ഷ ഒക്കെ വരപ്പിക്കുന്ന് പറഞ്ഞിട്ടിപ്പോ എന്തായി? ഉമ്മച്ചാ, എന്നാ ഞാൻ ഇനി സത്യം പറയാം. അയ്യോ, ശീലമില്ലാത്തതൊന്നും പറയാൻ നിക്കല്ലേ. താൻ പറയണോ? എനിക്കൊന്നും ഓർമ്മയില്ല ഉമ്മച്ചാ, ഓർമ്മയില്ല. എന്നാൽ വിജിലൻസിനും ജനങ്ങൾക്കും എല്ലാം ഓർമ്മയുണ്ടടോ. ഇത്രയും നാള് വിജിലൻസിനും CBIക്കും കൊടുക്കാതെ പൊത്തിപ്പൊതിഞ്ഞ് സംരക്ഷിച്ചു. ഇനി എനിക്കതിന് കഴിയില്ലടോ മണിച്ച, കഴിയില്ല. തന്റെ നാശം കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുക, അയാളെ മുന്നണിയിൽ തിരിച്ചെടുക്കടോ. അതെ,
രാഷ്ട്രീയത്തിൽ അങ്ങനെ നിത്യശത്രുക്കളൊന്നും ഇല്ല. നിങ്ങളുടെ ശത്രുക്കളെന്നും ജനങ്ങളായിരുന്നല്ലോ. ഭരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, എന്നെ മുന്നണിയിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും താലെന്താടോ അന്തപ്പ മിണ്ടാതിരിക്കുന്നേ? അത് ഞാൻ അങ്ങനെ ആവശ്യമുള്ള സമയത്ത് വാ തുറന്നു മിണ്ടില്ല. ഉമ്മച്ചാ മേരി ഹത്മീം ദസ് പൈസ നെഹി എന്ന് വെച്ചാൽ കൈ പത്തിന്റെ പൈസ ഇല്ല, പറ്റില്ല, എഴുതിക്കോളാ പറഞ്ഞത്. എന്റെ അടുത്ത ബന്ധത്തിലുള്ള ഒരാൾക്ക് തന്റെ ഈ കടയിൽ ഒരു പണി കൊടുക്കാവോ? തന്റെ അടുത്ത ബന്ധുക്കൾ എല്ലാരും കൂടി ചേർന്ന് തനിക്ക് തന്ന പണി പോരാടൂ. അച്ചുമാമ എനിക്ക് എല്ലാം തുറന്നു പറയണം. മുരുകനെവിടെ? ആരായി മുരുകൻ? കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ആറു തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണവൻ. അഴിമതിക്കാരായ വെള്ളപ്പുലികൾക്ക് അന്തകനാവാൻ അധികാരമെടുത്തവൻ. മുരുകൻ ഇടഞ്ഞാൽ നരസിംഹമാണ് നരസിംഹം. ആരുടെയും തറവാട്ട് സ്വത്തല്ല. അഴിമതിയും അക്രമവും ഞാൻ വെച്ചുപൊറുപ്പിക്കില്ല. അത് കോടതി വളപ്പിലായാലും ശരി, ഭരണത്തിലായാലും ശരി. എൻ്റെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിലും സ്വന്തം പുരയുടെ തൂണിനെയെങ്കിലും പേടി വേണമെന്ന്. ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നല്ലത്, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കേണ്ടി വരും. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ കാണാനില്ലല്ലോ. ഇത് എവിടെയാ പതുങ്ങിയിരിക്കുന്നത്? പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ഞാനും ഇതുപോലെ കുതിക്കാൻ വേണ്ടി ഒന്ന് പതുങ്ങിയതാ. പക്ഷേ ആ പതുങ്ങല് 5 വർഷം പതുങ്ങി തന്നെ ഇരിക്കേണ്ടി വന്നു. കുതിക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും ആരും സമ്മതിച്ചില്ല, അല്ലേ സാറേ? അതിന് ഇയാളെയൊക്കെ ആരാടോ പുലിയായിട്ട് കണ്ടിട്ടുള്ളത്? കേടോ മുരുക, താൻ എന്തിനാടോ ഇതുപോലെ ഒരു സടകൊഴിഞ്ഞ സിംഹത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നത്? സടകൊഴിഞ്ഞാലും പല്ലു കൊഴിഞ്ഞാലും സിംഹമെന്നും സിംഹം തന്നെയാണ്. നമസ്കാർ. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനുള്ള അയൽ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്കെതിരെ പോരാടുവാൻ നിലവിലുള്ള 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നു. ചതിച്ചല്ലോ കർത്താവേ. എന്റെ പാർട്ടിയിൽ എനിക്കും നമ്മുടെ രാജ്യത്തെ നിരക്കും ഒരു വിലയും ഇല്ലാതായല്ലോ. ഈ തീരുമാനത്തെ അധ്വാനശീലരും ബുദ്ധിശക്തിയുമുള്ള മലയാളികൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ഭരണാധികാരികൾ ഒരുമിച്ച് നിന്നാൽ ഈ നാടും വളരും, നമ്മളും വളരും. രാഷ്ട്രീയപരമായി നമ്മൾ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കും, പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ നാടിന്റെ നന്മയ്ക്കും വേണ്ടി നമുക്ക് രാഷ്ട്രീയം മറന്ന് ഒത്തൊരുമിക്കാം. ഭാരത് മാതാ കി ജയ് ഹോ.